നമസ്കാരം, പെൻഡുലത്തിലേക്ക് സ്വാഗതം. നെയ്യാറ്റിൻകരയിൽ ഒരു യുവാവിനെ DYSP കൊന്നുതള്ളിയിട്ട് 7 ദിവസം പൂർത്തിയാവുന്നു. DYSP എവിടെയെന്ന് ആർക്കും അറിയില്ല. ഒളിവിൽ പോയത് സർവീസ് റിവോൾവറുമായി. ഒളിവിൽ പോകാൻ സർവ സഹായങ്ങളും നൽകിയത് പോലീസ് അസോസിയേഷനും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും. ഹരികുമാർ എവിടെ ഒളിവിലുണ്ടെന്നും എങ്ങനെ പിടിക്കാമെന്നും അറിയാത്തവരല്ല കേരള പോലീസ്. കൃത്യനിർവഹണത്തിൽ സേനയുടെ ആത്മാർത്ഥത ചോദ്യം ചെയ്യാനാവില്ല. കാരണം ഇത് കഴിവും ആത്മാർത്ഥതയുമുള്ള ലോക നിലവാരത്തിലുള്ള ഒരു സേനയാണ്. അത്യാധുനിക കുറ്റാന്വേഷണ സംവിധാനങ്ങളെല്ലാം സ്വന്തമായുള്ള സേനയാണ്. പക്ഷേ കൂട്ടത്തിലൊരാളെ, അതും ഒരു കൊടും ക്രിമിനലിനെ പിടികൂടാൻ ഈ സേനയ്ക്ക് കഴിയാത്തത് കഴിവുകേടുകൊണ്ടല്ല. രാഷ്ട്രീയക്കാരന്റെയും ഭരണപാർട്ടിയുടെ ലോക്കൽ നേതാവിന്റെ പോലും ആജ്ഞകൾക്ക് മുന്നിൽ തലകുനിച്ചു നിൽക്കാൻ വിധിക്കപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരുടെ നിസ്സഹായാവസ്ഥയാണിത്. പോലീസിന്റെ മനോവീര്യം തകർക്കില്ലെന്ന് നാഴികയ്ക്ക് 40 വട്ടം പറയുന്ന കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇതൊന്നും അറിയാത്തതായി ഭാവിക്കുകയാണോ? അതോ അദ്ദേഹത്തെ പോലും ഹൈജാക്ക് ചെയ്ത് ഒരു സൂപ്പർ അധികാര കേന്ദ്രം പോലീസ് സേനയിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ടോ? പൗരന്റെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകലാണ് പോലീസിന്റെ ജോലി. അല്ലാതെ പാവങ്ങളെ നടുറോട്ടിലും പോലീസ് സ്റ്റേഷനിലും തല്ലിക്കൊല്ലലല്ല. ഇതിപ്പോൾ എത്രാമത്തെ വീഴ്ചയാണ് കേരള പോലീസിന്. കൊച്ചു കുട്ടികൾ പോലും 10ഓ 15ഓ വീഴ്ചകൾ കഴിഞ്ഞാൽ വീഴാതെ നടക്കാൻ പഠിക്കും. ഈ പോലീസ് എന്താണ് ഇങ്ങനെ? നിരന്തരം വീഴ്ചകളാണ്. ഇപ്പോഴും പറയുന്നു, സേനയുടെ ആത്മവീര്യമോ ആത്മാർത്ഥതയോ കഴിവോ ചോദ്യം ചെയ്യപ്പെടേണ്ട സാഹചര്യം ഇപ്പോഴും ഇവിടെയില്ല. കഴിവുള്ള ഏത് കേസും പഴുതുകളില്ലാതെ അന്വേഷിച്ച് കുറ്റവാളികളെ പിടികൂടാൻ സാധിക്കുന്ന മിടുമിടുക്കരായ പോലീസ് ഉദ്യോഗസ്ഥരുണ്ട് കേരള പോലീസിൽ. എന്നിട്ടും DYSP ഹരികുമാറിനെ മാത്രം കണ്ടെത്താനായിട്ടില്ല. എന്താനുകൂല്യമാണ് അയാൾക്ക് ഇപ്പോഴും പോലീസ് നൽകുന്നത്? അയാളെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്താൽ സർക്കാരിന്റെ ബാധ്യത കഴിഞ്ഞെന്നാണോ മുഖ്യമന്ത്രി കരുതുന്നത്? കൊലയാളിക്ക് സംരക്ഷണം നൽകി സ്വയം പിന്നെയും പിന്നെയും പ്രതിരോധത്തിലാവുന്നത് എന്തിനാണ്? ഹരികുമാറിനെതിരെ ക്രൈംബ്രാഞ്ച് സമർപ്പിച്ചത് 3 റിപ്പോർട്ടുകളാണ്. അതീവ ഗുരുതരമാണ് എല്ലാ റിപ്പോർട്ടുകളിലെയും പരാമർശങ്ങൾ. VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ കുപ്രസിദ്ധ ഗുണ്ട ആയുധവുമായി വേദിക്കരികിലെത്തിയതിനെ തുടർന്ന് 1 വർഷം സസ്പെൻഷനിലായ ഒരാൾ, ഭാര്യയിൽ നിന്ന് താലിമാല കൈക്കൂലിയായി വാങ്ങി കുപ്രസിദ്ധ വാഹനമോഷ്ടാവിനെ കസ്റ്റഡിയിൽ നിന്ന് തുറന്നുവിട്ടയാൾ, കൈക്കൂലി വാങ്ങുന്നത് ദൃശ്യങ്ങൾ സഹിതം പിടിക്കപ്പെട്ടയാൾ, ക്രിമിനൽ എന്ന് പോലീസ് തന്നെ കണ്ടെത്തിയയാൾ, ഇതൊക്കെ ഒരേ ഒരാളാണ്, DYSP ഹരികുമാർ. എന്നിട്ടും ഒരു പോറലുമേൽക്കാതെ ഇത്രയും നാൾ സേനയിൽ സർവ സ്വാതന്ത്ര്യത്തോടെ അയാൾ വിരാജിച്ചത് ആരുടെ മൗനാനുവാദത്തോടെയാണ്? ആരാണ് ഇയാൾക്ക് ഇത്രയും വേണ്ടപ്പെട്ടയാൾ? ഇയാളെ കൊണ്ട് പാർട്ടിക്കും ഉന്നത ഉദ്യോഗസ്ഥർക്കുമുള്ള നേട്ടം എന്താണ്? പോലീസ് അസോസിയേഷന്റെയും പാർട്ടി സമ്മേളനങ്ങളുടെയും സ്പോൺസർ എന്ന നിലയ്ക്കാണെങ്കിൽ പോലീസുകാരനായിട്ടല്ല, ക്വാറി മാഫിയ തലവനായി തന്നെ അയാളെ സംരക്ഷിക്കണമായിരുന്നു. അല്ലാതെ ജനങ്ങളുടെ പണം കൊണ്ട് തിന്നു കൊഴുത്തിട്ട് എല്ലിനിടയിൽ കുത്തുമ്പോൾ പാവങ്ങളുടെ നെഞ്ചത്ത് ബൂട്ടിട്ട് ചവിട്ടാൻ അധികാരവും നൽകി പോലീസിന്റെ യൂണിഫോമിൽ അയാളെ മേയാൻ വിടരുതായിരുന്നു. ശ്രീജിത്തും വിനായകനും സനൽകുമാറുമൊക്കെ രക്തസാക്ഷികളാണ്. മനുഷ്യത്വമില്ലാത്ത പോലീസിന്റെ കൈകൊണ്ട് മരിച്ച സാധുക്കൾ. സനൽകുമാറിന്റെ ഭാര്യയ്ക്ക് സർക്കാർ ജോലി നൽകുമത്രേ. ഇങ്ങനെ പോയാൽ സംസ്ഥാന സർക്കാർ പുതിയ തസ്തികകൾ സൃഷ്ടിക്കേണ്ടി വരും. പോലീസുകാരുടെ നരനായാട്ടിൽ അത്താണിയില്ലാതാവുന്ന ഓരോ കുടുംബത്തിനും കൈത്താങ്ങാകുവാൻ. പോലീസ് സേനയിലെ രാഷ്ട്രീയ കളിയുടെയും പങ്കുപറ്റലിന്റെയും ഫലമാണ് ഹരികുമാറിന് ഇന്ന് കിട്ടുന്ന എല്ലാ ആനുകൂല്യങ്ങളും. അയാളെ ഈ പോലീസ് പിടിക്കാനും പോകുന്നില്ല. എല്ലാ ശേഷിയുമുണ്ടായിട്ടും രാഷ്ട്രീയക്കാരുടെ ആജ്ഞാനുവർത്തിയായി ഷണ്ഡീകരിക്കപ്പെടുകയാണ് കേരള പോലീസ്. ഉത്തരവാദിത്തത്തിൽ നിന്ന് മുഖ്യമന്ത്രിക്ക് ഒരിക്കലും ഒഴിഞ്ഞുമാറാനാവില്ല. നിയമപാലനമാണ് പോലീസിന്റെ കർത്തവ്യം. കാലന്റെ പണി തൽക്കാലം പോലീസിനില്ല. ഞങ്ങൾക്ക് വേണ്ടത് സുരക്ഷയാണ് സർ. അല്ലാതെ കുടുംബത്തിലൊരുത്തന്റെ ജീവൻ എടുത്തിട്ട് സർക്കാർ ജോലി എന്ന ഔദാര്യമല്ല. നമസ്കാരം.